സിറിയയിലേക്ക് പോവുകയായിരുന്ന റഷ്യൻ വിമാനം കരിങ്കടലിൽ തകർന്നു വീണു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ TU-154 എന്ന വിമാനമാണ് തകർന്നു വീണത്. 91 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം 20 മിനിറ്റിനകം റഡാറുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് അപ്രത്യക്ഷമാവുകയായിരുന്നു. തുടർന്നുള്ള തിരച്ചിലാണ് റഷ്യൻ കരിങ്കടലിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ വിമാനം തകർന്നു വീണതായി കണ്ടെത്തിയത്. ഈ വിവരം റഷ്യൻ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു. പുതുവത്സരാഘോഷങ്ങൾക്കായി സിറിയയിലെ ലഡാക്കിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ റഷ്യൻ മിലിറ്ററി ബാൻഡ് സംഘവും 9 മാധ്യമപ്രവർത്തകരും വിമാന ജീവനക്കാരും ഉൾപ്പെടെ 91 പേരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യൻ സ്ഥാനപതിയെ തുർക്കിയിൽ വെച്ച് വെടിവെച്ച് കൊന്നതും റഷ്യൻ വിമാനം IS ബോംബ് വെച്ച് തകർത്തതുമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. സിറിയൻ വിമതർ റഷ്യക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു അട്ടിമറി ശ്രമമാണോ എന്നുള്ള സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക്, റഷ്യയിൽ നിന്ന് സിറിയ. ക്രിസ്മസിന് മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്തില്ല. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, ജോമോന്റെ സുവിശേഷം, ഫുക്രി, എസ്ര എന്നീ ചിത്രങ്ങളായിരുന്നു ക്രിസ്മസിന് റിലീസ് ചെയ്യാനിരുന്നത്. 160 തിയേറ്ററുകളിലാണ് മോഹൻലാൽ ചിത്രം റിലീസ് ചെയ്യാനിരുന്നത്. ചലച്ചിത്ര മേഖലയിലെ ഈ പ്രതിസന്ധി മുതലാക്കി അന്യഭാഷാ ചിത്രങ്ങൾ കേരളത്തിൽ നിന്നും കോടികൾ വാരുന്നു. 3 ദിവസം കൊണ്ട് അമീർ ഖാൻ ചിത്രം ദംഗൽ കേരളത്തിൽ നിന്ന് നേടിയത് 1 കോടി രൂപ. ഇന്നു മുതൽ നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു സ്കൂളല്ല. സ്കൂളാ? സ്കൂളല്ല, ഒരു സർവകലാശാലയാണ്. ഓഹോ. മോഹൻലാൽ ചിത്രം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ദുൽഖർ പ്രധാന വേഷത്തിലെത്തുന്ന ജോമോന്റെ സുവിശേഷങ്ങൾ, പൃഥ്വിരാജിന്റെ യെസ്ര, ജയസൂര്യ നായകനാകുന്ന ഫുക്രി എന്നീ 4 ചിത്രങ്ങളായിരുന്നു ക്രിസ്മസിന് തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്നത്. എന്നാൽ തിയേറ്റർ വിഹിതം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കപ്പെടാത്തതിനാൽ ഈ ചിത്രങ്ങളെല്ലാം ഇപ്പോൾ പെട്ടിയിലിരിക്കുകയാണ്. ഇത് 3 ദിവസം കൊണ്ട് 5 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് മലയാള സിനിമാ മേഖലയ്ക്കുണ്ടാക്കിയത്. ക്രിസ്മസിന് മലയാള ചിത്രങ്ങളില്ലാത്തത് പക്ഷേ അന്യഭാഷാ ചിത്രങ്ങൾക്ക് അനുഗ്രഹമായി. जो मैं करना चाहता था वो बारा बेटा करके दिखावेगा. देश के लिए गोल्ड जीतेगा मारा बेटा. अपना तिरंगा सबसे ऊपर लहराएगा. आमिर खान्റെ ദംഗൽ പോലുള്ള ചിത്രങ്ങൾ നിരഞ്ഞ സദസ്സിലാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടുന്നത്. 3 ദിവസം കൊണ്ട് 1 കോടി രൂപയാണ് ദംഗലിന്റെ കളക്ഷൻ. December 16 മുതൽ 50:50 എന്ന നിരക്കിൽ തിയേറ്റർ വിഹിതം പങ്കുവെക്കണമെന്നാണ് തിയേറ്റർ ഉടമകളുടെ ആവശ്യം. എന്നാൽ നേരത്തേതുപോലെ 60% നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും 40% തിയേറ്റർ ഉടമകൾക്കും എന്ന നിരക്കിൽ നിന്ന് മാറ്റം സാധ്യമല്ല എന്ന് നിർമ്മാതാക്കളും വിതരണക്കാരും വ്യക്തമാക്കുകയായിരുന്നു. മലയാള സിനിമാ മേഖലയിൽ തുടരുന്ന സമരത്തിന് പരിഹാരമായില്ലെങ്കിൽ പുതുവർഷ ചിത്രങ്ങൾ കൂടി പ്രതിസന്ധിയിലാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 4 ദിവസത്തെ ദുബായ് സന്ദർശനത്തിന് ശേഷം സംസ്ഥാനത്ത് തിരിച്ചെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരക്കിട്ട ഔദ്യോഗിക യോഗങ്ങളിൽ മുഴുകും. എല്ലാ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെയും യോഗം വിളിച്ചുചേർത്ത മുഖ്യമന്ത്രി വകുപ്പ് തലവന്മാരുമായും ചർച്ച നടത്തുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയുമായി പ്രത്യേക ചർച്ച നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തും. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി സ്മാർട്ട് സിറ്റി 2021 തന്നെ പൂർത്തിയാക്കുന്ന കാര്യമുൾപ്പെടെ നിരവധി കാര്യങ്ങളാണ് ദുബായ് സന്ദർശനത്തിലെ ചർച്ചകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടുത്തിയത്. പ്രവാസി മലയാളികളുടെ നിർമ്മാണ മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥലങ്ങളിലെ തൊഴിൽ ബുദ്ധിമുട്ടുകളും മുഖ്യമന്ത്രി ദുബായ് ഭരണാധികാരികളുമായി ചർച്ച നടത്തിയിരുന്നു. 4 ദിവസത്തെ ദുബായ് സന്ദർശനത്തിന് ശേഷം സംസ്ഥാനത്ത് മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും തിരക്കിട്ട ഔദ്യോഗിക യോഗങ്ങളിൽ മുഴുകുകയാണ്. തിങ്കളാഴ്ച മുഖ്യമന്ത്രി എല്ലാ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫുകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ പ്രവർത്തനത്തിലെ കാലതാമസവും പേഴ്സണൽ സ്റ്റാഫുകൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണവും യോഗത്തിൽ ചർച്ചാ വിഷയമാകും. മന്ത്രിമാരുടെ ഓഫീസുകളിൽ ഫയലുകൾ കെട്ടിക്കിടക്കുകയാണെന്നും റേഷൻ വിതരണം ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ കാര്യങ്ങളിൽ കെടുകാര്യസ്ഥത വർദ്ധിച്ചിരിക്കുകയാണെന്നുമുള്ള പ്രതിപക്ഷ ആരോപണവും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പോലീസിന്റെ പ്രവർത്തനം ചർച്ച ചെയ്യാനും UAPA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ കേസുകളുടെ കാര്യങ്ങൾ പരിശോധിക്കാനുമായി മുഖ്യമന്ത്രി DGP ലോക്നാഥ് ബെഹ്റയുമായും കൂടിക്കാഴ്ച നടത്തും. വിവിധ വകുപ്പ് തലവന്മാരുടെ യോഗവും മുഖ്യമന്ത്രി വിളിച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥ പ്രതിനിധികളുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയേക്കും. കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായും കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തീർപ്പ് കൽപ്പിക്കാനുള്ള അടിയന്തര സ്വഭാവമുള്ള ഫയലുകളിൽ തീരുമാനമെടുക്കാനായിരിക്കും സെക്രട്ടേറിയറ്റിലെത്തുന്ന മുഖ്യമന്ത്രി ആദ്യം പ്രാമുഖ്യം നൽകുക. പിന്നീട് മറ്റ് ഫയലുകളുടെ കാര്യവും പരിശോധിച്ച മുഖ്യമന്ത്രി പ്രവർത്തനത്തിന്റെ തിരക്കിലാകും. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോകം ക്രിസ്മസ് ലഹരിയിൽ.
പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം പകർന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു. വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബെസലിക്കയിൽ നടന്ന ആരാധനാ ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യേശുദേവൻ്റെ ജന്മസ്ഥലമായ ബിത്ലഹേമിൽ നടന്ന പാതിരാ കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കേരളത്തിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലും തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു. ആശയറ്റവർക്ക് പ്രത്യാശയുടെ നിറനിലാവായി, ആലംബഹീനർ കത്താണിയായി, ബന്ധിതർക്ക് വിമോചനത്തിൻ്റെ രക്ഷാനുഭവമായി ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചതിൻ്റെ ഓർമ്മയിലാണ് വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. യേശുദേവൻ്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ നടന്ന പാതിരാ കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ തിരുപ്പിറവി ദിനത്തിൽ നടന്ന ആരാധനാ ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. സുവിശേഷ വായനയ്ക്ക് ശേഷം തിരുപ്പിറവി അറിയിച്ച് പള്ളിമണികൾ മുഴങ്ങി. യേശുവിൻ്റെ രൂപമെടുത്ത് കാർമ്മികർ ദേവാലയം ചുറ്റി നടത്തിയ പ്രദക്ഷിണമായിരുന്നു തിരുപ്പിറവിയുടെ പ്രധാന ചടങ്ങ്. മെഴുകുതിരികൾ കയ്യിലേന്തി വിശ്വാസികളും പ്രദക്ഷിണത്തിൽ പങ്കാളികളായി. പ്രദക്ഷിണശേഷം പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ഉണ്ണിയേശുവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചു. കൊച്ചി സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിൽ സംഘടിപ്പിച്ച തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. സെൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം പട്ടം സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്കാ ബാവയും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കരുണയുടെ കരങ്ങളായി നമ്മുടെ കരങ്ങൾക്ക് പുതിയ ഊർജം കൊടുക്കേണ്ടതുണ്ട്. കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ കേക്ക് മുറിച്ചും പരസ്പരം സമാധാനം ആശംസിച്ചുമാണ് വീടുകളിലേക്ക് മടങ്ങിയത്. തെരുവോരങ്ങളിലും ആശുപത്രി വരാന്തകളിലും അന്തിയുറങ്ങിയിരുന്ന കുടുംബത്തിന് ക്രിസ്മസ് സമ്മാനമായി പ്രവാസി മലയാളിയുടെ സഹായം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അന്തിയുറങ്ങിയിരുന്ന രണ്ട് കുട്ടികളും മാതാവ് അടങ്ങുന്ന കുടുംബത്തിനാണ് കാരുണ്യത്തിൻ്റെ സന്ദേശമുയർത്തി പ്രവാസി മലയാളി വീട് വെച്ച് നൽകിയത്. വീടിൻ്റെ താക്കോൽദാനം മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു. അന്തിയുറങ്ങാൻ ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ഈ കുടുംബം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അഭയം പ്രാപിച്ചിരുന്നത്. ആരാധനാലയങ്ങളിൽ നിന്നുള്ള വഴിപാട് മാത്രമായിരുന്നു രണ്ട് കുട്ടികളും മാതാവും അടങ്ങുന്ന ഈ കുടുംബത്തിൻ്റെ ഒരു നേരത്തെ ഭക്ഷണം. കടക്കണി മൂലം നേരത്തെ ഭർത്താവ് നഷ്ടപ്പെട്ട ഈ കുടുംബത്തിൻ്റെ വീടും സ്ഥലവും വിറ്റാണ് കടം തീർത്തത്. ഇതോടെ ഇവർ തെരുവിലായി. ആശുപത്രിയിൽ കഴിയുന്ന ഈ കുടുംബത്തിൻ്റെ വാർത്ത പത്രങ്ങളിൽ ഇടം പിടിച്ചതോടെയാണ് പ്രവാസി മലയാളി സുനിൽ വഞ്ചിക്കൽ ഈ കുടുംബത്തെ സഹായിക്കാൻ ഒരുങ്ങിയത്. അങ്ങനെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 4 സെൻറ് സ്ഥലവും ഒരു വീടും ഈ കുടുംബത്തിനായി സുനിൽ വാങ്ങി നൽകി. ഇതിൻ്റെ താക്കോൽദാനം പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ ക്രിസ്തുമസ് ദിനത്തിൽ നിർവഹിച്ചു. മഹാനായ ക്രിസ്തുവിൻ്റെ ജന്മദിനമാണ് ഈ ജന്മദിനത്തിൽ കാരുണ്യവും സഹായവും ഏറ്റവും കൂടുതൽ നാം പ്രകടിപ്പിക്കേണ്ട ദിവസമാണ്. വർഷങ്ങളായി വിദേശത്ത് കഴിയുന്ന സുനിൽ ഇത്തരത്തിൽ നിരവധി കുടുംബങ്ങളെയാണ് സഹായിക്കുന്നത്. താഴെത്തട്ടിൽ നിന്നും വളർന്നു വന്ന തനിക്ക് ഒരു കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കഴിയുമെന്നും അതുകൊണ്ടാണ് താൻ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതെന്നും സുനിൽ പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നോട്ട് പ്രതിസന്ധി സംസ്ഥാനത്തെ ക്രിസ്മസ് വിപണിയെ സാരമായി ബാധിച്ചതായി വ്യാപാരികൾ. ക്രിസ്മസ് വിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച കേക്ക് കച്ചവടവും നക്ഷത്ര അലങ്കാര വസ്തുക്കളുടെ വിൽപ്പനയും മുൻവർഷത്തെ അപേക്ഷിച്ച് ഗണ്യമായി കുറഞ്ഞതായും വിപണികളിലെ തിരക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. ഒഴിവു ദിവസങ്ങൾ ആഘോഷിക്കാൻ സർക്കാർ ജീവനക്കാരും സ്കൂൾ അവധിക്കാലം ആഹ്ലാദിക്കാൻ വിദ്യാർത്ഥികളും രംഗത്തെത്തി. എങ്ങും നക്ഷത്രങ്ങളും യേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയും വൈദ്യുത ദീപാലങ്കാരവും. പക്ഷേ ക്രിസ്മസ് വിപണിയിൽ മാത്രം പ്രതീക്ഷിച്ച അത്രയും തിരക്കില്ല. കച്ചവടം പൊടിപൊടിക്കുമെന്ന് കരുതി സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്നവർ നിരാശരായി. നോട്ട് പ്രതിസന്ധി തന്നെയാണ് ഈ ക്രിസ്മസ് വിപണിയിലെ പ്രധാന വില്ലൻ. ക്രിസ്മസ് കേക്ക് വിൽപ്പന തകൃതിയാകുമെന്ന് വിചാരിച്ച് വ്യത്യസ്തങ്ങളാർന്ന കേക്കുകൾ ഒരുക്കി കൂടുതൽ സ്റ്റോക്ക് കരുതിയ ബേക്കറികളിലും കേക്ക് മേളകളിലുമൊക്കെ കച്ചവടം തീരെ കുറവാണ്. തീർച്ചയായിട്ടും നല്ലൊരു പ്രതീക്ഷയുള്ള സമയമായിരുന്നു, പക്ഷേ ഈ ക്യാഷിൻ്റെ പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ 2000 രൂപയുടെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ചില്ലറ കൊടുക്കാനില്ല. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുകളായി. ക്രിസ്മസ് അലങ്കാര വസ്തുക്കളുടെ കടകളിലും
വസ്ത്രമാളികളിലുമൊക്കെ സ്ഥിതി മറ്റൊന്നല്ല. നല്ലൊരു ഇത് വരേണ്ടതാണ്. പക്ഷേ വിപണിയിൽ ഇത്ര ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാർ ആരും വരുന്നില്ല. ഒരു എബോ ക്ലാസ് ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. മിഡിൽ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും വന്നിട്ടില്ല. പുൽക്കൂടിനും ക്രിസ്മസ് ട്രീക്കും കൂടുതലായിരുന്ന വില കുറച്ചിട്ടും ആവശ്യക്കാർ എത്തുന്നില്ല എന്നതും വസ്തുത. പണപ്രശ്നമുള്ളതിനാൽ ഉള്ളതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാമെന്ന ആളുകളുടെ ചിന്തയാണ് ഈ വിപണിക്ക് തിരിച്ചടിയായതെന്നും വ്യാപാരികൾ പറയുന്നു. വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ തന്നെ നോട്ട് മാന്ദ്യം വലിയ രീതിയിൽ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കച്ചവടക്കാരെ തന്നെയാണ് ഇത് സാരമായി ബാധിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ കുമാറിനൊപ്പം സുനിൽ അരിമാൻ. ഇടുക്കി കുളമാവ് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് തടഞ്ഞും കുന്നിടിച്ചും സ്വകാര്യ വ്യക്തിയുടെ വൻ ഭൂമി കയ്യേറ്റം. പരിസ്ഥിതി ലോല പ്രദേശത്തെ 7 ഏക്കർ സർക്കാർ ഭൂമി കയ്യേറിയിട്ടും നടപടിയില്ല. കയ്യേറ്റം സ്ഥിരീകരിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം. ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. പരിസ്ഥിതി ലോല പ്രദേശത്ത് കുന്നുകൾ ഇടിച്ചു നിരത്തിയും കുളമാവ് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് തടഞ്ഞുമാണ് സ്വകാര്യ വ്യക്തി 7 ഏക്കറോളം സർക്കാർ ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. ഇടുക്കി കുളമാവ് പോത്തുമറ്റത്താണ് കയ്യേറ്റം അരങ്ങേറുന്നത്. കുന്നിടിച്ചുള്ള കയ്യേറ്റം സംബന്ധിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 2 ഏക്കർ കൈവശഭൂമിയുടെ മറവിലാണ് കയ്യേറ്റം. കയ്യേറിയ സർക്കാർ ഭൂമിയിലൂടെ അനധികൃതമായി റോഡ് നിർമ്മിച്ചാണ് കുന്നിടിച്ചുള്ള മണ്ണ് കടത്തുന്നത്. ഇതിനോടകം 100 കണക്കിന് ലോഡ് മണ്ണ് ഇവിടെ നിന്നും കടത്തിയിട്ടുണ്ട്. പ്രദേശത്തെ ചതുപ്പുകൾ പൂർണ്ണമായും നികത്തിയിട്ടുണ്ട്. കയ്യേറിയ സ്ഥലത്ത് പഞ്ചായത്തിന്റെ ഒത്താശയോടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനോടൊപ്പം നികത്തിയ ചതുപ്പുകൾ പുനഃസ്ഥാപിക്കുകയും കയ്യേറ്റത്തിന് ഒത്താശ ചെയ്ത റവന്യൂ, പഞ്ചായത്ത്, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ശുപാർശയും രഹസ്യാന്വേഷണ വിഭാഗം കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ മടി കാണിച്ചതാണ് ലക്ഷങ്ങൾ വില വരുന്ന സർക്കാർ ഭൂമി കയ്യേറാൻ പ്രേരണയായതെന്നാണ് വിലയിരുത്തൽ. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മണ്ഡല മഹോത്സവത്തിന് സമാപനം കുറിക്കുന്ന മണ്ഡലപൂജ നാളെ നടക്കും. 22-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച തങ്കയങ്കി വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇന്ന് സന്നിധാനത്തെത്തും. ശരംകുത്തിയിലെത്തുന്ന തങ്കയങ്കിയെ ദേവസ്വം അധികൃതർ സ്വീകരിച്ച് ആനയിച്ച് കൊടിമരച്ചുവട്ടിൽ എത്തിക്കും. തുടർന്ന് ക്ഷേത്രതന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ച് ശ്രീകോവിലെത്തിച്ച് തങ്കയങ്കി ചാർത്തിയുടെ ദീപാരാധന നടക്കും. നാളെ ഉച്ചയ്ക്ക് 12-ന് 12:15 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും. 3:30 വൈകിട്ട് 5 മകരവിളക്ക് മഹോത്സവത്തിനായി വീണ്ടും നട തുറക്കും. ശബരിമലയിൽ ദർശനത്തിനുള്ള 3 ലിംഗക്കാരുടെ നിരോധനം തന്ത്രിയുടെ എതിർപ്പിനെ തുടർന്ന് നീക്കി. ഇതോടെ ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങൾക്ക് പുറമെ കേരളത്തിൽ നിന്നുമുള്ള ട്രാൻസ്ജെൻഡേഴ്സും ശബരിമല ദർശനം നടത്തി. ശബരിമലയിൽ ട്രാൻസ്ജെൻഡർ പ്രവേശനം പോലീസ് തടഞ്ഞതോടെയാണ് ഇതിനെതിരെ ക്ഷേത്രതന്ത്രി രംഗത്തെത്തിയത്. ട്രാൻസ്ജെൻഡർ പ്രവേശനം ക്ഷേത്രാചാരത്തിന് വിരുദ്ധമല്ലെന്ന് തന്ത്രി നിലപാട് വ്യക്തമാക്കിയതോടെയാണ് ഇക്കൂട്ടരെ തടയേണ്ടതില്ലെന്ന് പോലീസ് തീരുമാനിച്ചത്. ഇതോടെ പമ്പയിൽ ദിവസങ്ങളായി തമ്പടിച്ചിരുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർ മലകയറി 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തി. ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂരു എന്നിവിടങ്ങൾക്ക് പുറമെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇക്കൂട്ടർ കൂട്ടത്തോടെ എത്തുന്നുണ്ട്. 3-ാം ലിംഗക്കാരെ അംഗീകരിച്ച് സർക്കാർ ഇവർക്കായി നൽകിയ തിരിച്ചറിയൽ കാർഡുമായാണ് ഇവർ മലകയറിയെത്തുന്നത്. മൂന്നാം ലിംഗക്കാരെ പരിഷ്കൃത സമൂഹം അംഗീകരിച്ചിട്ടും ശബരിമലയിൽ ഇവർക്ക് അയിത്തം കൽപ്പിച്ചത് ഏറെ ചർച്ചയായിരുന്നു. ഇതിനാണ് ഇപ്പോൾ പരിസമാപ്തി കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, ശബരിമല. മലബാർ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് വിഭാഗമായ മലബാർ ഡെവലപ്പേഴ്സിന്റെ പുതിയ സംരംഭം മറീന കൺവെൻഷൻ സെന്റർ തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ കൺവെൻഷൻ സെന്റർ വെഡിംഗ്, ബിസിനസ് കൺവെൻഷനുകൾ, ട്രേഡ് ഫെയർസ് തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. വി കെ സി മുഹമ്മദ് കോയ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി പി ദാസൻ, തോട്ടത്തിൽ രവീന്ദ്രൻ, മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MB അഹമ്മദ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിൽ തരിശായി കിടന്നിരുന്ന വയലുകളിൽ ഇനി കതിരണിയും. ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വയലുകളിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കും. നാട്ടുകാരുടെ ആരവത്തിനിടയിൽ കാരാട്ട് വയലിൽ ഞാറിട്ട് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു.
മുണ്ടുമടക്കി കുത്തി കയ്യിൽ ചുറ്റി മന്ത്രി ഇ ചന്ദ്രശേഖരൻ ചെളിയിലിറങ്ങി ഞാറിട്ടപ്പോൾ നാട്ടിപ്പാട്ടിന്റെ ആരവം. ഒരുക്കിയിട്ട് വയലിലിറങ്ങാൻ വിദ്യാർത്ഥികളും കർഷക സേനാംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും. നാടിനെ ഹരിതാപമാക്കാൻ എല്ലാവരും ഒന്നിക്കുന്ന കാഴ്ച. കാഞ്ഞങ്ങാട് നഗരത്തിൽ തരിശായി കിടന്നിരുന്ന 300 ഏക്കറിലേറെ വയലിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ കൃഷിയിറക്കുന്നത്. ഇതിന്റെ ഭാഗമായി കാരാട്ട് വയലിൽ നടന്ന ഞാറിടൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കൃഷി വീണ്ടെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും സംസ്ഥാന സർക്കാർ പിന്തുണയ്ക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. 300 ഏക്കറോളം വിസ്തൃതിയിലുള്ള തരിശ് കൃഷിയോഗ്യമായ ഭൂമിയാക്കി മാറ്റുന്നു. അതിന് എല്ലാ തരത്തിലുമുള്ള സഹായവും സഹകരണവും സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും. തരിശുഭൂമിയില്ലാത്ത നഗരമാക്കി കാഞ്ഞങ്ങാടിനെ മാറ്റി ഹരിത കേരളം യാഥാർത്ഥ്യമാക്കാൻ നഗരസഭ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ചെയർമാൻ വി വി രമേശൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭയെ പൂർണ്ണമായും തരിശുരഹിത നഗരസഭയാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയോടുകൂടി സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നഗരസഭ. പതിറ്റാണ്ടുകളായിട്ട് തരിശായി കിടക്കുന്ന ഏതാണ്ട് 100 ഏക്കറോളം വരുന്ന കാരാട്ട് വയൽ പൂർണ്ണമായും കൃഷി വകുപ്പിന്റെയും ഇറിഗേഷൻ വകുപ്പിന്റെയും എല്ലാം സഹായത്തോടുകൂടി നഗരസഭ കാർഷിക മേഖലയാക്കി മാറ്റുകയാണ്. ജലസേചനത്തിന്റെ പരിമിതി മറികടക്കാൻ ജലസേചന വകുപ്പ് പിന്തുണച്ചാൽ 100 ഏക്കറിലേറെ വരുന്ന കാരാട്ട് വയൽ വീണ്ടും കതിരണയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർകോട്.